നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും മഴ ശക്തിപ്പെടുന്നു. വീണ്ടും ഒരു ചക്രവാത ചുഴി രൂപപ്പെടുന്നു. തീവ്ര ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയും വഴി തുറക്കുന്നു. അങ്ങനെ ഇടിമിന്നലോടെ മഴ വീണ്ടും സജീവമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വീണ്ടും മഴ പെയ്തുണ്ടാകുമെന്ന സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടുകൂടി ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നവംബർ 23-ഓടുകൂടി ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും പിന്നീടുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ പ്രവചിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന മഴ നവംബർ 26-ന് ശേഷം വീണ്ടും കുറച്ച് ദിവസത്തേക്ക് സജീവമാകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ വഴി തുറന്നു തരുന്നതായും കാലാവസ്ഥാ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് പോകാൻ പാടില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇതുകൂടാതെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഓരോ ദിവസത്തേക്കുമായും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 19-ാം തീയതി കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം, തെക്കു കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 21-ാം തീയതി തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന് തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഒപ്പം 22-ാം തീയതി തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകും. 23-ാം തീയതി തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിലായിരിക്കും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടുക എന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.